വന്നിട്ടുള്ള പലരും പറയുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു റോള് പൈസക്കാണ്, സാമ്പത്തികത്തിനാണ്. അത് കഴിഞ്ഞാലേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളിപ്പം ഈ സത്യത്തിൽ ഞാൻ എൻ്റെ പേരൻസ് നിന്ന് പഠിച്ചൊരു കാര്യം, ഞാനത് അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കലും. കല്യാണത്തിന് ശേഷം ഞാൻ അച്ഛൻ്റെ അടുത്ത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു കോൺവെർസേഷനായിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു. അതായത് അച്ഛൻ അമ്മ അവർ രണ്ടുപേരും സത്യത്തിൽ വളരെ കഷ്ടപ്പെട്ട് LD ക്ലാർക്ക് എന്നുള്ള നിലയ്ക്ക് തുടങ്ങി. അമ്മ ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. അച്ഛൻ അതുപോലെ റവന്യൂ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. അപ്പം ഇവരുടെ ലൈഫ് മുഴുവൻ സത്യത്തിൽ ഇവർ ഈ രണ്ട് അമ്മക്കു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു ശരിക്കും പറഞ്ഞു. കാരണം അവർ ലൈഫ് എൻജോയ് ചെയ്തായിട്ട് എനിക്കൊരു ഘട്ടത്തിലും ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് പോലും ഇല്ല. കാരണം വെച്ചാൽ അവർ എല്ലാം ഡോക്ടറാവുന്ന മൂത്ത മോൻ എൻജിനീയർ ആവാൻ പോകുന്ന രണ്ടാമത്തെ മകന് വേണ്ടി മാത്രം അവർ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാനൊരിക്കൽ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, സീ അല്ല നമുക്കൊരു അഭിപ്രായം അറിയാൻ വേണ്ടി ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞാനിപ്പോൾ അച്ഛൻ്റെ അടുത്ത് അച്ഛനെ ഞാൻ അക്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് വൈ ഷുഡ് യു ഡു ദാറ്റ്? നിങ്ങൾക്കൊരു ലൈഫ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ അത് സാക്രിഫൈസ് ചെയ്തിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു മിനിമം ചോദ്യം. കാരണം നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആണ് ഇപ്പം. അപ്പോൾ നേരെ മറിച്ച് നിങ്ങൾ എൻജോയ് ചെയ്തിരുന്നെങ്കിലും ഇതൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റിലങ്ങ് പോയേനെ. അപ്പം ഞാൻ അതിൽ നിന്ന് എടുത്തൊരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഓഫ് കോഴ്സ് രണ്ട് കുട്ടികളുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം, അതൊക്കെ. പക്ഷേ നമ്മുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ട് അങ്ങനൊരു പരിപാടി എന്തായാലും ഞാൻ ലതൈവായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വെച്ചാൽ ആ സാക്രിഫൈസ് മീനിങ് ലെസ് ആണ്. കാര്യം അവരെങ്ങനെ വളർന്നു വരുന്നു, അവരുടെ താല്പര്യം എന്താണ്, അവർ നാളെ ആരാകും, നമ്മൾ അവസരങ്ങൾ കൊടുക്കുക. ഗുഡ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഇപ്പം പാട്ട് പഠിക്കുന്ന പാട്ട് പഠിപ്പിക്കുക, അല്ലാതെ അവർ യേശുദാസിനേക്കാൾ നന്നായി പാടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ട്? അതൊന്നും കാര്യം, അതൊക്കെ അവരുടെ ടാലൻറ്റും. അപ്പം നമുക്ക് അതിനിടയിൽ അവരെ പഠിപ്പിക്കാൻ കൊണ്ടുവിടുക, ടീച്ചറിൻ്റെ വീടിൻ്റെ വെളിയിൽ നിൽക്കുക, അങ്ങനെയൊന്നും മെനക്കെട്ടിട്ട് നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം വെച്ചാൽ വേറെ ഒന്നും അല്ല, അങ്ങനെ ചെയ്യുമ്പോഴാണോ നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ തിരിച്ച്. എക്സ്പെക്ടേഷൻ്റെ കാര്യം, കാരണം യു ഡസ്ന്റ് ഹാവ് എനി റൈറ്റ്. നമുക്ക് നമ്മൾക്കൊരു ലൈഫ് വന്നിട്ട് നമ്മളത് എൻജോയ് ചെയ്യുക, ഇൻ ദ പ്രോസസ് ഇതൊക്കെ നടക്കും. പക്ഷെ അതിനൊരു പ്രയോറിറ്റി കൊടുക്കും തോറും നമ്മുടെ ലൈഫ് ഡേ ബൈ ഡേ, നമ്മുടെ ലൈഫിന് തന്നെ ഒരു പർപ്പസ് ഇല്ലാതെ വരുന്ന എൻ്റെ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ അതാണ്. രണ്ട് പിള്ളേരെ അത് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടേതായ പ്രയോറിറ്റീസ് ഉണ്ട്, ആ പ്രയോറിറ്റീസ് അവരോട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പോകുന്നു, മറ്റന്നാൾ എവിടെയെങ്കിലും പോകുന്നു, എവിടെ എറണാകുളത്ത് പോകുന്നു പറഞ്ഞാൽ എറണാകുളത്ത് പോകുന്നു. കീർത്തനയിലപ്പോൾ ചോദിക്കും, കൊച്ചായോണ്ട് ചോദിക്കും, സ്റ്റോറി ഡിസ്കഷൻ ആണോ ഷൂട്ടിംഗ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഷൂട്ടിംഗ് ആണെങ്കിൽ കുറേ ദിവസം കഴിയുമല്ലോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. പക്ഷെ അപ്പോൾ അതിന് കൊണ്ട് അവരും അങ്ങനെ പൊസിഷൻഡാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അവർ ഇംഗ്ലീഷിന് മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഫിസിക്സിന് മാർക്ക് കുറഞ്ഞു പോയി നമ്മൾ ചർച്ച ചെയ്യാറേയില്ല. മറ്റു ചില ആൾക്കാർ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ ഇറസ്പോൺസിബിൾ പേരൻസ് ആണ്, നമ്മൾ ചിലപ്പോൾ മക്കളെ ഇരുത്തി പഠിപ്പിക്കുന്നില്ല, നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അതിൽ കാര്യമില്ല. ഞാൻ ആലോചിക്കുമ്പോൾ നമ്മളെ ഒന്നും അങ്ങനെ പഠിപ്പിച്ചിട്ടല്ലോ വളർന്നു വന്നത്. ഇനിയിപ്പോൾ അങ്ങനെ പഠിപ്പിച്ചിട്ടാണെങ്കിൽ തന്നെ ഡോക്ടറായില്ല ഒരിക്കലും എൻ്റെ ഫാമിലിക്കോ. എനിക്ക് പണ്ട് പൂനെയിൽ പോകാനായിട്ട് അഡ്മിഷൻ റെഡി ആയപ്പം അന്ന് ഫാമിലി ആരും സമ്മതിച്ചിരുന്നില്ല. അപ്പം നമ്മുടെയൊക്കെ നമ്മളെവിടെ എത്തപ്പെടേണ്ടതെന്നുള്ളതിനൊരു ഡെസ്റ്റിനി ഉണ്ടെങ്കിൽ ആ ഡെസ്റ്റിനിക്ക് വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പം അന്ന് എൻ്റെ പേരൻസും അങ്ങനത്തെ കാര്യങ്ങൾക്ക് സാഹചര്യങ്ങൾ, ഇപ്പോൾ ലൈബ്രറി പണ്ട് ഞങ്ങൾ ആ കാലത്ത് എൻ്റെ ക്ലാസ്സിൽ ഞാനൊക്കെ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്നൊന്നും ഒരാൾക്ക് പോലും അവിടുത്തെ കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഇല്ല. അന്ന് അച്ഛൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു, എനിക്ക് മെമ്പർഷിപ്പ് എടുത്തു തന്നിട്ടുണ്ട്. അന്ന് അതൊരു ഫെസിലിറ്റിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ അവരാരാവണം എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശമില്ല. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നു.